Father, thank you. What an exciting moment and what a beautiful day. I'm super excited to be here. ഇന്ന് രാത്രി കാലം കർത്താവിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക. എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ടിൻ്റെ വരികൾ ഞാൻ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു. കാരണം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വചനഭാഗം അതിനോട് ബന്ധപ്പെട്ടായതുകൊണ്ട്. This particular song is written by one of my close friend and his name is Nainan Punnaveli. I don't know how many of you know that. Recently I heard somebody singing this song and it was completely a different song. And the reason is the tune was completely off, and I told that person, you are lucky the person who wrote this song, he didn't hear that the way you sung. Adond aa paattinte oru vari paaduvanaayittu aagrahikkuka. Thank you, Lord. D major, please. Thank you, Lord. Oh pachayaya pulpurangalil സ്വച്ഛമാം നദിക്കരയിലും പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരയിലും ക്ഷേമമായി പോറ്റുന്നെന്നെയും സ്നേഹമോടെ യേശുനായകൻ ക്ഷേമമായി പോറ്റുന്നെന്നെയും ക്ഷേമമോടെ യേശുനായകൻ നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ കൂരിരുളിൻ താഴ്വരയതിൽ ഏകനായി സഞ്ചരിക്കിലും കൂരിരുളിൻ താഴ്വര ആത്മനാഥൻ കൂടെയുള്ളതാ യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ ഇല്ലെനിക്കു ഖേദമൊന്നുമേ നിത്യനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ യഹോവേൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകിയില്ല കർത്താവേ സ്തോത്രം പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ കർത്താവെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ഓരോ ദിവസവും അങ്ങയുടെ ബലമുള്ള കരത്തിൻ കീഴ് ഞങ്ങളെ വഹിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന പാത ഏതായാലും കർത്താവെ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ശാശ്വതമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പിതാവേ സത്യം കർത്താവെ ഞങ്ങളെ സ്വതന്ത്രരാക്കിയ സ്തോത്രം ഇന്ന് ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ഉള്ളത്തിൽ ഹല്ലേലൂയ ജീവനായിട്ട് പുനരുത്ഥാനമായി തീരേണ്ടതിന് ഞങ്ങളെ തിരുമ്പാകെ താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ കേൾക്കുമാറാകണമേ സ്വർഗീയ പിതാവേ ഞാൻ പുല്ലവേണി എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരൻ അദ്ദേഹം ഒരിക്കല് ആ മുളക് കുരുമുളക് ചെടി അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ആ കൊടിയിൽ നിന്ന് അത് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ ആ വേദനയിൽ കർത്താവ് കൊടുത്തൊരു പാട്ടാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു 1990s എഴുതിയ പാട്ടാണ് ഇന്ന് നമുക്ക് ഒന്നിച്ച് പാടി സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ചകളിൽ സംസാരിച്ച അതേ വാക്യത്തിൻ്റെ കണ്ടിന്യൂയേഷൻ ഐ വുഡ് ലൈക്ക് ടു റീഡ് ഇറ്റ് ഹിയർ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഹല്ലേലൂയ സ്തോത്രം ഈ നല്ല വചനം ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ് നമുക്ക് അധികം വേണ്ട ഒരു വാക്യം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും ഈ വചനം ഹല്ലേലൂയ സ്തോത്രം വളരെ ശക്തിയേറിയതാണ് ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് വെരി പവർഫുൾ നമുക്കൊരല്പമേ വേണ്ടു ഒരല്പം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ അത് മതിയായതാ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിച്ചിട്ടുള്ള ചില വാക്യങ്ങൾ എല്ലാ ദിവസവും ഹല്ലേലൂയ എന്നെ ശക്തീകരിക്കാറുണ്ട് അതിലൊരു വാക്യമാണ് അല്പമേ വേണ്ടു അല്ല ഒന്ന് മതി അല്പമേ വേണ്ടു അല്ല ഒന്ന് മതി
ഇവിടെ കർത്താവ് പറയുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. പാനപാത്രം നിറഞ്ഞ് കവിയണം, പാനപാത്രം നിറഞ്ഞ് കവിയണം. നമ്മൾ ആരാധിക്കുമ്പോൾ പാനപാത്രം നിറഞ്ഞ് കവിയണം, വചനം കേൾക്കുമ്പോൾ നമ്മുടെ പാനപാത്രം നിറഞ്ഞ് കവിയണം, നമ്മുടെ ഉള്ളം നിറഞ്ഞ് കവിയണം, സന്തോഷത്താൽ നിറഞ്ഞ് കവിയണം, സമാധാനത്താൽ നിറഞ്ഞ് കവിയണം. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നില്ല എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ വന്നത് വ്യർത്ഥമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവായിട്ട് ഹല്ലേലൂയ നമ്മൾ അംഗീകരിച്ച് ആ അഭിഷേകമുള്ള തല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കവിഞ്ഞൊഴുക്കുണ്ട് എന്നുള്ളത് മറക്കരുത്. സ്തോത്രം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ആ വചനം ഞാൻ ഒരു അല്പം എംഫസൈസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പ്രിയ ഹല്ലേലൂയ ജോണ്, അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ കുഞ്ഞിന് ഇട്ട പേര് ഗ്രേസ് കഴിഞ്ഞിട്ട് എന്തോ ഇട്ടേ, ആ റോസ്, പ്രൈസ് ഗോഡ്, റോസ് എന്നുള്ള പേരായിട്ടെ. ഞാൻ വളരെ ആഗ്രഹിച്ച്, എനിക്ക് രണ്ട് പെമ്പിള്ളാരുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്നിന് നന്മയെന്നും മറ്റേതിന് കരുണയെന്നും പേരിട്ടേനി. ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഒന്നിൻ്റെ പേര് നന്മ, മറ്റേതിൻ്റെ പേര് കരുണ. ഒന്ന് ചിന്തിച്ച് നോക്കിയ ഭാവനയിൽ നമ്മൾ പോകുന്നിടത്തല്ല ഇവർ നമ്മുടെ പുറകെ ഇങ്ങനെ ഓടി വരുവാണെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുക. ഞാൻ നോക്കട്ടെ, നല്ലതാ. കൃപയെന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ തന്നെ നന്മയും കരുണയും ഞാൻ കാണുന്ന സിസ്റ്റേഴ്സായിട്ടാണ്. ഒന്നില്ലാതെ ഒന്നില്ല. നന്മ കരുണ എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആർക്കാണെന്നറിയാമോ? യഹോവ എൻ്റെ ഇടയനായിരിക്കുന്നവരുടെ ജീവിതത്തിലാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നാഥനാണോ, നമ്മുടെ ഇടയനാണോ, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ഞാനിത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന നന്മയുടെ മുഴുവൻ കാരണം എൻ്റെ കർത്താവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന മുഴുവൻ കരുണയുടെ കാരണം എൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ ഒരു വലിയ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവിനെ പറ്റി സ്തോത്രം, നഥാനിയേൽ പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അവിടെ നിന്ന് വല്ല നന്മയ്ക്കുള്ള സാധ്യതയുണ്ടോ? പക്ഷെ നമുക്കറിയാം നമ്മുടെ കർത്താവ് സാക്ഷാൽ നന്മയാണ്. കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അനേകർക്ക് നന്മയാ ചെയ്തേ, അനേകരോട് കരുണയാ കാണിച്ചത്. ഈ കാര്യം ദാവീദിന്റെ ജീവിതത്തിൽ ഒരു വെളിപ്പാടായിട്ട് തനിക്ക് ലഭിച്ചു എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ദാവീദ് തൻ്റെ ജീവിതത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ താനൊരു ഇടയനായിരിക്കുമ്പോൾ തന്നെ തനിക്ക് നല്ലൊരു വെളിപ്പാടുണ്ടായി. ശരിയായ ഇടയൻ ആരാ? ആ ദൈവത്തെ, യഹോവേന്റെ ഇടയനാണെന്ന് അറിയാം. ആ ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ ഇടയനായിട്ട് അംഗീകരിക്കുവാൻ ദാവീദിന്റെ ജീവിതത്തിൽ ഭാഗ്യമില്ലും ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ തൻ ഉറപ്പോടെ എഴുതുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഈ കാര്യമാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുക. അഭിഷേകത്തെ പറ്റി പറയുമ്പോൾ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം, ലേവിയ പുസ്തകം 8:12, The book of Leviticus chapter 18:12, it says, അവൻ അഹരോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. എനിക്കറിയത്തില്ല എത്ര പേര് ലേവ്യ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന്. I'm going to read that also in English. And he poured some of the anointing oil on Aaron's head and anointed him to consecrate him. പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വചനമാണ്, ഹല്ലേലൂയ സ്തോത്രം. മോശ അഭിഷേക തൈലം എടുത്തിട്ട് ആരുടെ തലയിൽ ഒഴിച്ചു? അഹരോന്റെ തലയിൽ ഒഴിച്ചു. എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഞാൻ ഈ ഇന്ന് രാവിലെ മുതൽ ഞാൻ വളരെ സമയമെടുത്ത് ധ്യാനിച്ചു, കർത്താവേ അത് എന്തുകൊണ്ടാണ് തലയിൽ തന്നെ ഒഴിച്ചത് എന്നുള്ളത്. ബാക്കി എങ്ങും ഒഴിക്കാതെ തലയിൽ എന്തുകൊണ്ടാണ് ഒഴിച്ചേ? ദൈവമക്കളെ, നമ്മൾ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ദൈവം ചില പദ്ധതിയും പ്ലാനും ഒക്കെ താൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ പ്രകാരം നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവം അതിൻ്റെ ഒരു ഓർഡറും വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ പറ്റത്തില്ല. പഴയ നിയമത്തിൽ പുരോഹിതനാകുന്ന പൗരോഹിത്യ ഹല്ലേലൂയ സ്തോത്രം ശുശ്രൂഷയുള്ള അഹരോന്റെ തലയിൽ താൻ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച നിങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ആ അനോയിന്റിങ് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളെ ശുദ്ധീകരിക്കാനാണ്. അനേകരുടെ ജീവിതത്തിൽ നമ്മളൊരു അനുഗ്രഹമായി തീരാനാണ് ദൈവം നമ്മളെ അനോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ രാത്രിക്കാലം നമ്മൾ ഓർക്കേണ്ടത് അത് തലയ്ക്ക് മാത്രമുള്ള ഒരു അനുഭവമാണ്. പക്ഷെ പുതിയ നിയമത്തിൽ ചില പുതിയ വെളിപ്പാടുകളിലേക്ക് ദൈവം നമ്മളെ ഇതിലൂടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് എന്തുവാന്ന് മനസ്സിലാകും. അഹരോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്തു. ഒരു വാക്യം കൂടെ അതേ അധ്യായത്തിൽ നിന്ന് വായിക്കുവാനാണ്, അതേ അധ്യായമല്ല മറ്റു ബുക്കിൽ നിന്ന് വായിക്കാനാണ്. പുറപ്പാട് 30:32 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അത് മനുഷ്യന്റെ ദേഹത്തിൽ ഒഴിക്കരുത്.
അതിൻ്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയും അരുത്. അത് വിശുദ്ധമാകുന്നു, അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അഭിഷേക തൈലത്തെ പറ്റി പറഞ്ഞിരിക്കുക, അത് മനുഷ്യൻ്റെ ദേഹത്ത് വീഴരുത്, അത് ദേഹത്തെ ഒഴിക്കരുത്. അപ്പം ഞാനിത് രണ്ടും കൂടെ ചിന്തിച്ചു. പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ചില നിയമങ്ങൾ, പ്രമാണങ്ങൾ, ഇതെവിടെ ഒഴിക്കാനുള്ളതാണ്? തലയിൽ ഒഴിക്കാനുള്ളതാണ്, ഒരു മനുഷ്യൻ്റെ ദേഹത്ത് ഒഴിക്കാനുള്ളതല്ല. ഇതാണ് പഴയ നിയമത്തിലെ കൂറും ക്രമവും. ഹല്ലേലൂയാ, സ്തോത്രം. പുതിയ നിയമത്തിൽ വരുമ്പോൾ കാര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് വരികയാണ്. ഇത് ഒന്നുകൂടെ നമ്മൾ വായിക്കണേ. അത് മനുഷ്യൻ്റെ ദേഹത്തിൽ ഒഴിക്കരുത്, അതിൻ്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയും വരുത്. ഓർത്തോണം, ഒരിക്കലും അഭിഷേകം അല്ലെങ്കിൽ ആ തൈലം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നെവർ ഡൂ ദാറ്റ്. ദൈവത്തിൻ്റെ അനോയിൻറ്റിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ദൈവം തന്നിരിക്കുന്ന അനോയിൻറ്റിങ്ങാണ്. ആ എണ്ണ ദൈവം പകർന്നതാണ്. അതുപോലെ നമുക്ക് മറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഉണ്ടാക്കരുത്, ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അരുത്. ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിനും ആ അനോയിൻറ്റിങ്ങിനും അനുസാരമായിട്ട് നമ്മൾ ആയിരുന്നാൽ മാത്രം മതി. ഒരിക്കലും നമ്മൾ അതിൻ്റെ അപ്പുറത്തോട്ടും പോകണ്ട, ഇപ്പുറത്തോട്ടും പോകണ്ട. നമ്മൾ മറ്റൊരാളാകാൻ ശ്രമിക്കണ്ട. മറ്റൊരാളുടെ അനോയിൻറ്റിങ് നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുകയും വേണ്ട. അതിനേക്കാളുപരി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ക്രമമനുസരിച്ച് നമ്മളായിരുന്നാൽ മാത്രം മതി. ദൈവം അതാ നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, അതുപോലെയുള്ള നിങ്ങൾ ഉണ്ടാക്കുകയും അരുത്. ഇറ്റ് ഷാൽ നോട്ട് ബി പോർഡ് ഓൺ മാൻസ് ഫ്ലാഷ് നോർ ഷാൽ യു മേക്ക് എനി അതർ ലൈക്ക് ഇറ്റ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് കമ്പോസിഷൻ. ഇറ്റ് ഈസ് ഹോളി ആൻഡ് ഇറ്റ് ഷാൽ ബി ഹോളി ടു യു. വചനം വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ കോമ്പോസിഷൻ തെറ്റിക്കരുത്. അത് ഹല്ലേലൂയ ഒന്നേ ഉള്ളൂ, അത് മറ്റൊന്നാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പുതിയ നിയമത്തിൽ നോക്കാം കർത്താവിനെ എന്തുവാ ചെയ്തതെന്ന്. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ഓർത്തോണേ. നമ്മുടെയൊക്കെ തലയാകുന്ന ജീസസ് ഈസ് എ ഹെഡ്, ക്രൈസ്റ്റ് ഈസ് എ ഹെഡ്. ആ കർത്താവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോസ്തല പ്രവൃത്തി 10:38 ആസ് ചാപ്റ്റർ 10:38 അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, പിതാവായ ദൈവം അഭിഷേകം ചെയ്തത് തൻ്റെ പുത്രനായ യേശുവിനെയാണ്. ഹല്ലേലൂയ, നസ്രയനായ യേശുവിനെയാണ്. എന്തും കൊണ്ടൊക്കെയാ? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ഹല്ലേലൂയ അഭിഷേകം ചെയ്ത് ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവമക്കളെ, പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അഹരോനെ അല്ല അഭിഷേകം ചെയ്തത്, നമ്മുടെ കർത്താവായ യേശുവിനെയാണ്. എന്തുകൊണ്ട് അഭിഷേകം ചെയ്തതെന്നറിയാം? പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, ശക്തി കൊണ്ട് അഭിഷേകം ചെയ്തു. ഞാൻ ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ വായിച്ചു. കർത്താവേ സ്തോത്രം, അങ്ങേ ദൈവം അഭിഷേകം ചെയ്തു, ആ തലയെ ദൈവം അഭിഷേകം ചെയ്തു. എന്നിട്ട് ആ കർത്താവ് നമ്മളോട് പറയുന്ന ഒന്ന് രണ്ട് വചനങ്ങളുണ്ട്, അത് നമ്മൾ ഒരിക്കൽ പോലും മറക്കരുത്. അവിടെ എഴുതിയിരിക്കുന്ന ഒന്ന് രണ്ട് വചനങ്ങൾ ഞാൻ ഇവിടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ് വോണ്ട് ഗോ. താങ്ക് യു ലോഡ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന ഒന്ന് രണ്ട് വാക്യമുണ്ട്, അത് ഈ സ്ക്രീനിലാണ് കേട്ടോ. അത് അപ്പോസ്തല പ്രവൃത്തി 1:5 എഴുതിയിരിക്കുന്നു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചോ, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പോസ്തല പ്രവൃത്തി 1:5 അവിടെ കർത്താവ് പറയുക, നിങ്ങൾ വിട്ടുപോകരുത്, എറുസലേം വിട്ടുപോകരുത്, ഇവിടെ കാത്തിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം. അപ്പൊ ഞാൻ ചിന്തിക്കുക, കർത്താവിന്റെ വ്യവസ്ഥ മാറി, തലയിൽ ജസ്റ്റ് ഒഴിക്കുന്ന പരിപാടി മാറ്റിയിട്ട് മുക്കിയെടുക്കുന്ന പരിപാടിയിലേക്ക് മാറി. നിങ്ങൾക്കൊന്നും ഒരു സന്തോഷമില്ല, പറഞ്ഞിട്ട് കഥയില്ല. അത് ദേഹത്തൊഴിക്കരുത്, അത് അവിടെ വീഴരുത്, ഇവിടെ വീഴരുതെന്നൊക്കെ പഴയ നിമിത്തി പറഞ്ഞ ക്രമമൊക്കെ തെറ്റിച്ചേച്ച് ഇപ്പം എങ്ങനെയാണെന്നറിയാമോ? കർത്താവ് വന്നിട്ട് ആ അഭിഷേകം എടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ മൂക്കിയെടുക്കാൻ പോവാ. ഓ മായ്, ഓ മായ്. സഭയോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വിശ്വാസമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ തുള്ളിച്ചാടും, നമ്മുടെ ശബ്ദം മാറും, നമ്മുടെ സ്വരം മാറും, നമ്മൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. കർത്താവ് പറയാ, നിങ്ങൾ വാങ്ങിപ്പോകരുത്, യെരുശലേം വിട്ട് പോകരുത്, നിങ്ങൾ അവിടെ കാത്തിരിക്കണം. പിതാവ് ഒരു ഒരു വാഗ്ദത്തം, ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്തുവാന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചേ, ഞാൻ കഴിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആ സ്നാനമാ ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏൽക്കേണ്ടത്. എന്ന് വെച്ചാൽ ജസ്റ്റ് തഴയിലൊഴിക്കുന്ന പരിപാടിയല്ല, അതിനേക്കാളുപരി പൂർണ്ണമായിട്ട് നമ്മളെ നിമഗ്നമായിട്ട് അതിലേക്ക് താഴ്ത്തി മുക്കിയെടുക്കുക എന്നുള്ളൊരു അനുഭവം അതിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അതാ ദൈവം നമ്മളെ പറ്റി ആകി. യേശുവിൻ്റെ ആഗ്രഹം അതാ. അതിനോട് തന്നെ
ഒരു കാര്യം കൂടെ എഴുതിയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷിപ്പിച്ചു. ലൂക്കോസ് 11:13 വാക്യം, അത് ഞാൻ ഇവിടെ സ്ക്രീനിൽ ഇട്ടിട്ടില്ല, ഞാനത് വായിക്കാമേ. ലൂക്ക് chapter 11:13, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ വീട്ടിൽ ഇന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം നടന്നു. എൻ്റെ വീട്ടിലെ കാര്യം എനിക്ക് പറയാൻ അറിയത്തുള്ളൂ, അതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ അവിടുന്ന് ഇവിടുന്ന് വായിച്ചൊക്കെ ഓരോരുത്തർ പറയും, എനിക്ക് അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ അനുഭവം പറയാം. ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തരുണ്ട് 3 ദിവസമായിട്ട് സ്റ്റേക്ക് ചോദിക്കുക, 3rd day. അപ്പോൾ ഇന്ന് അവൻ പറഞ്ഞു സ്റ്റേക്ക് വേണ്ട, കെൻടക്കി ഫ്രൈഡ് ചിക്കൻ മതി. അങ്ങനെ ഞങ്ങൾ കെൻടക്കി ഫ്രൈഡ് ചിക്കൻ മേടിക്കാൻ വേണ്ടി എല്ലാം റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത വെള്ളം അവൻ്റെ ദേഹത്ത് ഇച്ചിരി വീണു. അവൻ പറഞ്ഞു എനിക്ക് കെൻടക്കി ചിക്കൻ വേണ്ട, ഞാൻ 100 വർഷം ഉപവസിക്കാൻ പോവാ. ശരിക്കും സംഭവിച്ച, എന്നിട്ട് അമ്മുറിക്കകത്ത് കയറിപ്പോയി. അവൻ പറഞ്ഞു എനിക്ക് വേണ്ട, 100 വർഷം ഞാൻ ഉപവസിക്കാൻ പോവാ. എന്തോ കാര്യം എന്നറിയാം, എൻ്റെ കയ്യിൽ നിന്ന് ഒരിച്ചിരി വെള്ളം അവൻ്റെ ദേഹത്ത് വീണു, അതേ ഉള്ളൂ സംഭവം. അവന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കെൻടക്കി ഫ്രൈഡ് ചിക്കൻ മേടിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുതപ്പിനടിയിൽ കിടക്കുക, പക്ഷെ അവൻ്റെ നോട്ടം മുഴുവൻ പപ്പ എപ്പോൾ വന്ന് വിളിക്കുമെന്നുള്ളതാണ്. ഞാൻ പോയി വിളിച്ച മട്ടു തന്നെ അവൻ ചാടി എഴുന്നേറ്റ്, അല്ലേ ഒന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ, പപ്പ എന്തെങ്കിലും സംഭവിച്ചോ, വല്ലതും വന്നിട്ടുണ്ടോ. That was so beautiful. ഞാൻ എന്തിനാ അത് പറഞ്ഞെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് വല്ലതും ചോദിച്ചാൽ, ദോഷികളാകുന്ന നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗീയ പിതാവ് എത്ര അധികം എന്ന് എഴുതിയിരിക്കുന്നത്. ഒന്ന് ചോദിച്ചേ, keep on asking. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, അത് കിട്ടുന്നിടം വരെ ചോദിക്കുക. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം മക്കളെ എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് അറിയാമോ? അവരിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും ദൈവം ആരാണെന്നുള്ളത്. അവരുടെ ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇപ്രകാരമായിരിക്കണം നമ്മൾ നമ്മുടെ അപ്പനോട്, നമ്മുടെ പിതാവിനോട് അപ്രകാരമായിരിക്കണം. ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം മുക്കിയെടുക്കും. ഹല്ലേലൂയ. ഞാൻ നോക്കട്ടെ, അത് ഭയങ്കര സന്തോഷവും സമാധാനം തരുന്നൊരു കാര്യമാണ്. ഈ തലമുറയിൽ നമ്മൾ പ്രസംഗിക്കേണ്ട, മറ്റുള്ളവരോട് വിളിച്ചറിയിക്കേണ്ട സത്യമായ ദൈവമക്കളെ ഇത് ഇവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. എനിക്ക് ടെക്നോളജി ഭയങ്കര പേടിയാണ്, ചിലപ്പോൾ അത് തൊട്ടാലങ്ങ് പോയാലോ. താങ്ക് യു ഫാദർ. അതുകൊണ്ട് Hebrews 3:1, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, ഐ ലൈക്ക് ദാറ്റ്, വിശുദ്ധ എഴുതിയിരിക്കുന്ന ഹോളി ബ്രദറൻ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നമ്മൾ എങ്ങനെ വേണം നോക്കാൻ യേശുവിനെ? വളരെ ശ്രദ്ധയോടെ വേണം നോക്കുവാനായിട്ട്. ഞാൻ ഇതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോയി. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് യേശു അപ്പോസ്തോലന, യേശു മഹാപുരോഹിതന. നമ്മൾ ആരും മറക്കരുത് കേട്ടോ. പലപ്പോഴും നമ്മുടെ ഒരു ചിന്ത എന്നാണെന്നറിയുമോ? പൗലുസ് മാത്രമുള്ള അപ്പോസ്തോലൻ, അല്ലെങ്കിൽ പത്രോസ് മാത്രമുള്ള അപ്പോസ്തോലൻ. യേശു കർത്താവ് അപ്പോസ്തോലന, താൻ മഹാപുരോഹിതനാ, തന്നെ നമ്മൾ സൂക്ഷിച്ചു നോക്കാനാ പറയുന്നത്. ദെയർഫോർ ഹോളി ബ്രദർ ആൻഡ് പാർട്ടിക്കേഴ്സ് ഓഫ് ദ ഹെവൻലി കോളിംഗ്, കൺസിഡർ ദ അപ്പോസ്റ്റൽ ആൻഡ് ഹൈ പ്രീസ്റ്റ് ഓഫ് അവർ കൺഫഷൻ ക്രൈസ്റ്റ് ജീസസ്. നമ്മളെല്ലാം കർത്താവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കണം. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവ് ഞാൻ കുറച്ച് നേരം ഞാൻ നിന്നെ സൂക്ഷിച്ചു നോക്കാൻ പോവാ, എന്തുവാ കർത്താവ് നിനക്കെന്നോട് സംസാരിക്കാനുള്ള. ഞാൻ കണ്ട വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന്, നമ്മുടെ കർത്താവ് അപ്പോസ്തോലന, നമ്മുടെ തല അപ്പോസ്തോലന, നമ്മുടെ കർത്താവ് മഹാപുരോഹിതന. ഇത് ഞാൻ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കണം കേട്ടോ, നമ്മുടെ മനസ്സിൽ അത് കുറിച്ച് വെക്കണേ. ഇന്നത്തെ സന്ദേശത്തിന് ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവ് അപ്പോസ്തോലന, നമ്മുടെ കർത്താവ് മഹാപുരോഹിതന. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു, തൻ്റെ തലയിൽ, ഹല്ലേലൂയ സ്തോത്രം, തൈലം കൊണ്ട് മോശ അഭിഷേകം ചെയ്തു. പുതിയ നിയമത്തിൽ പിതാവായ ദൈവം, ഹല്ലേലൂയ കർത്താവായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നമ്മുടെ കർത്താവ് അപ്പോസ്തോലനാണ്, നമ്മുടെ കർത്താവ് മഹാപുരോഹിതനാണ്. ഹല്ലേലൂയ സ്തോത്രം. ശമര്യയിൽ നടക്കുന്ന ഒരു സംഭവം, ഒരിക്കൽ കർത്താവ് ശമര്യയിൽ ചെന്നു. അവിടെ ശമര്യക്കാരി സ്ത്രീയുമായിട്ട് നടക്കുന്ന കോൺവെർസേഷൻ നമുക്കെല്ലാം അറിയാം. തനിക്ക് ദാഹിച്ചു, വെള്ളം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് നിനക്കും തമ്മിലുള്ള ബന്ധം എന്താ, നീ യഹൂദനല്ലേ, ഞാൻ ശമര്യക്കാരിയല്ലേ, ഇതെല്ലാം പറഞ്ഞ കോൺവെർസേഷൻ താഴോട്ട് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നേ, സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകനാകുന്നു എന്ന് ഞാൻ കാണുന്നു. അപ്പം നമ്മുടെ കർത്താവ് അപ്പോസ്തോലൻ മാത്രമല്ല, കർത്താവ് പ്രവാചകനൂടെ. പലപ്പോഴും നമ്മളിതൊക്കെ മറന്നു പോകുന്നു കേട്ടോ. ഇന്ന് സഭയിൽ വേണ്ടുന്ന ശുശ്രൂഷകളുടെ ഒന്നാണ് അപ്പോസ്തോല ശുശ്രൂഷ, അതേപോലെ തന്നെ പ്രവാചക ശുശ്രൂഷ. നമുക്കത് വേണം.
ഈ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ആലോചന പറയും ഭാവി പ്രവചിക്കുന്ന കാര്യത്തെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. പ്രവാചകൻ തിരുത്താനുള്ളവൻ, അവൻ കറക്റ്റായിട്ട് തിരുത്തും കാര്യങ്ങൾ, അങ്ങനെ തന്നെ മുഖത്ത് നോക്കി പറയും. ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്റ്റാഫ് മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് ഹല്ലേലൂയ ഈ വിഷയത്തെപ്പറ്റി വി ഹാഡ് എ ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമുക്കറിയാമോ? വാട്ട് ഈസ് യുവർ കോൾ എന്നുള്ളതിനെപ്പറ്റി നല്ല ബോധ്യം പ്രാപിക്കണം. ഇന്ന് യേശു കർത്താവിനെ പിതാവായ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? സഭയുടെ മച്യൂരിറ്റി പ്രാപിക്കാനാ. ഇന്ന് നമ്മളെല്ലാം എങ്ങനെയാണെന്നറിയാം? ആര് പൂച്ചയ്ക്ക് പണി കേട്ടോ, എന്നെ കൊണ്ട് പറ്റിയില്ല, എന്നെ കൊണ്ട് പറ്റിയില്ല, വേറെ ആബ്ജായി ആബ്ജായി, ആ കണക്ക് നിൽക്കരുത്. അതിനേക്കാളുപരി പരിശുദ്ധാത്മാവിലും ശക്തിയാലും പിതാവായ ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തെങ്കിൽ ആ ശക്തി നമുക്കൂടെ ഉള്ളതാ. ഇന്ന് നമ്മളത് പ്രാപിച്ചിട്ട്, ധൈര്യം പ്രാപിച്ചിട്ട്, ജോഷുവയെ പോലെ വി ഹാവ് ടു സ്റ്റെപ്പ് ഫോർവേഡ്. നമ്മൾ മുമ്പോട്ട് പോകേണ്ടവരാ. ഇവിടെ യേശുവിനോട് സ്ത്രീ പറയുക, യജമാനനെ നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശു പ്രവാചകനാണെന്ന് ശമരിയ സ്ത്രീ കണ്ടു. നമ്മൾ കണ്ടോ? ഇന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നമ്മൾ എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് യേശു അപ്പോസ്തലനാണെന്നും യേശു പ്രവാചകനാണെന്നും? അതെങ്ങനെ സൂക്ഷിച്ചു നോക്കിയാലല്ല അറിയാൻ പറ്റുള്ളൂ. ഞാൻ നോക്കിയിട്ട് വചനം എടുത്ത് ഇടയ്ക്കൊക്കെ യേശുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്ന നല്ലതാ. മറ്റു പലതും സൂക്ഷിച്ചു നോക്കാൻ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മളോട് ആരെങ്കിലും പറഞ്ഞൊരു വാക്കിൽ കുഴപ്പം വന്നിട്ടുണ്ടോ? എന്നെയല്ലേ ഉദ്ദേശിച്ചത്, എന്നെയല്ലേ കുത്തിയത്, അത് എനിക്കിട്ട് പറഞ്ഞതല്ലേ? അതിനൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. എന്നിട്ട് അത് വലിപ്പപ്പെടുത്തി പ്രശ്നം വളരെ ഗുരുതരമാക്കി അവസാനം കുടുംബജീവിതം തന്നെ വെള്ളത്തിൽ മറിച്ച് കളഞ്ഞാലും നമ്മൾ യേശുവിനെ നോക്കുകയല്ല. ഞാൻ എന്തിനാ ഇപ്രകാരം പറയുന്നത് അറിയാം? യേശുവിനെ സൂക്ഷിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിനെ സൂക്ഷിച്ചു നോക്കിയാൽ ആ സ്ത്രീ കണ്ടതുപോലെ കർത്താവിലുള്ള പ്രവാചകനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്ത വചനം ശ്രദ്ധിക്കണേ. അപ്പൊ കർത്താവ് അപ്പോസ്തലനാണ്, മഹാപുരോഹിതനാണ്, അതേപോലെ തന്നെ കർത്താവ് പ്രവാചകനാണ്, ജീസസ് ദ പ്രൊഫറ്റ്. എനിക്കറിയാം നിങ്ങൾ ഇത് ഇങ്ങനൊരു സംഭവം ഇതിനു മുമ്പ് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടില്ലായിരിക്കാം, പക്ഷെ എന്നെ ഇത് വളരെ ചിന്തിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ നോക്കിയ മറ്റൊരു പ്രത്യേകത, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. Then Jesus went about all the cities and villages, teaching in their synagogues, preaching the gospel of the kingdom and healing every sickness and every disease among the people. യേശു കർത്താവ് ഗ്രാമം തോറും പട്ടണം തോറും യാത്ര ചെയ്ത് സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു. അപ്പൊ ഞാനിവിടെ കാണുന്ന എന്നാന്നറിയോ? യേശു ഒരു സുവിശേഷകനായിരുന്നു. ആ ഒരു സഞ്ചിയൊക്കെ തൂക്കിയിട്ട് കർത്താവ് ഇങ്ങനെ പട്ടണം തോറും ഗ്രാമം തോറും പോയി സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു. നമുക്കിതൊക്കെ മടിയാകട്ടോ, അതെല്ലാം പാസ്റ്റർ. ഈ അഞ്ച് കാര്യങ്ങൾ ആര് ചെയ്യണം? പാസ്റ്റർ ചെയ്തോണം. ദൈവമക്കളെ, ഇതിൽ നിന്ന് മാറിയേ പറ്റൂ. ചുമ്മാ അതല്ല ഈ എന്താ പറയണ്ടേ സഭ ഞൊണ്ടിയും പക്ഷപാതത്തിലും കിടക്കുന്നതിന് കാരണം. എഴുന്നേറ്റ് പ്രകാശിക്കണം. ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ടല്ലോ. നമുക്ക് സമയമില്ലാത്ത ഒറ്റ കാര്യമുള്ളൂ, ദൈവവിഷയമായ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സമയമില്ല. ഞാൻ നോക്കട്ടെ, അങ്ങനെ ആകരുത്. ഇവിടെ യേശു കർത്താവ് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് സഭയിൽ ആര് വേണം? സുവിശേഷകൻ വേണം, അപ്പോസ്തോലൻ വേണം, പ്രവാചകൻ വേണം. എഴുന്നേൽക്കണം, കൈയും കെട്ടി ഇത് കേട്ടേച്ച് നമ്മൾ ഇന്നും പോകുന്നവരാകരുത്. നമുക്ക് അല്പം നാളെയേ ഉള്ളൂ ഈ ഭൂമിയിൽ, അതിനുള്ളിൽ ഇത് തികച്ചേ പറ്റൂ. ഈ അഭിഷേകം എന്തിനാ തന്നിരിക്കുന്നറിയോ? ഇതിനു വേണ്ടിയിട്ടാ. പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് തലയാക്കി വെച്ചിരിക്കുന്ന ശരീരമാണ് സഭയ്ക്ക് ഇത് പകരാനാ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുക, പഴക്ക് പറയുമല്ല, ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിക്കരുത്. മത്തായിയുടെ സുവിശേഷം 9:35 അപ്രകാരമായി എഴുതിയിരിക്കുന്നത്, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു. ഹല്ലേലൂയ. വർഷത്തിൽ എത്ര പ്രാവശ്യം നമുക്കൊരു മിഷൻ ട്രിപ്പ് പോകാൻ പറ്റും? ഇപ്പൊ പാൻഡമിക്കാ, അതുകൊണ്ട് പള്ളി പോലും നമുക്ക് വരാൻ സമയമില്ല. ഗ്രാമം തോറും പട്ടണം തോറും എന്നാ പോകുന്നേ? ഇത് തീർന്നിട്ട് പോകാൻ പറ്റുമോ? ഞാൻ നോക്കിട്ട് പോകണം. നമുക്കറിയത്തില്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്തോ എന്നുള്ള ബോധ്യം പ്രാപിക്കണം. ഞാൻ നോക്കിട്ട് എവിടെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങണം, ഒന്നില്ലേ നമ്മുടെ ജോലി സ്ഥലത്തെങ്കിലും ഇറങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ചില വ്യാധിയും രോഗമൊക്കെ സൗഖ്യമാക്കുവാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുക. ഇന്ന് ഞാൻ നോക്കിയിട്ട് ഈ പാൻഡമിക് നടക്കുമ്പോൾ ഡോക്ടേഴ്സ് ആയിട്ടുള്ള നഴ്സസ് ആയിട്ടുള്ളവർ നിങ്ങൾ ശുശ്രൂഷിക്കുന്നിടത്ത് പ്രാർത്ഥനയോട് തുടങ്ങുക. ദൈവാത്ഭുതം ചെയ്യട്ടെ. നമ്മളല്ലല്ലോ, നമ്മളെ അയച്ചവനല്ലേ. ഹല്ലേലൂയ. നമ്മളല്ലല്ലോ, നമ്മളിൽ പകർന്നിരിക്കുന്ന അഭിഷേകവും ആ ശക്തിയും അല്ലേ ചെയ്യേണ്ടത്. അപ്പം അതിനുള്ള ആ കരുത്താരാ കാണിക്കേണ്ടത്? നമ്മൾ കാണിക്കണം. ഹല്ലേലൂയ.
സ്തോത്രം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ജസ്റ്റ് ഒരു 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 ജോലി മാത്രമാകാതെ ഒരു ശുശ്രൂഷയായിട്ട് നമ്മുടെ ജോലി സ്ഥലങ്ങൾ മാറുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. യേശു പട്ടണം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ വ്യാധിയും രോഗവും സൗഖ്യമാക്കുകയും ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ മറക്കരുത്, കർത്താവായ യേശു അപ്പോസ്തോലനാണ്, മഹാപുരോഹിതനാണ്, താൻ പ്രവാചകനാണ്, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന സുവിശേഷകനാ. വലിയ വലുതൊന്നും പിടിച്ചില്ലെങ്കിൽ ഞാൻ നോക്കിട്ടൊരു മത്തിയിലും ഇന്ന് പിടിച്ചോണ്ടേ പോകാവൂ. പലപ്പോഴും നമ്മൾ പോകുന്നത് കർത്താവെ നെമ്മീനെ കിട്ടണം, നെമ്മീനെ കിട്ടണം, നെമ്മീനെ എടാ ഇന്ന് വറക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. സ്തോത്രം, കർത്താവല്ലേ തരുന്നത്. നമ്മൾ ഇറക്കേണ്ടടുത്ത് ഇറക്കിയാൽ മതി, കർത്താവ് കയറ്റിക്കോളും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം യോഹന്നാൻ 10:11 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഞാൻ നല്ലിടയനാകുന്നു. ഞാൻ വിചാരിക്കുക കർത്താവ് നാണമില്ലാതെ പറഞ്ഞൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കർത്താവിനെ പറ്റി പറഞ്ഞതാ. ശമര്യാക്കാരി പറഞ്ഞു നീ പ്രവാചകനാന്ന് പറഞ്ഞു, വേറൊരാൾ പറഞ്ഞു അപ്പോസ്തലനാന്ന് പറഞ്ഞു, രാജ്യത്തിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചറിഞ്ഞു. പക്ഷെ യേശു ഇവിടെ ഇങ്ങോട്ട് നമ്മൾ പറയുക, ഞാൻ നല്ല ഇടയനാകുന്നു. ഞങ്ങളുടെ സ്റ്റാഫ് മീറ്റിങ്ങിൽ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഓരോരുത്തരോട് ചോദിച്ച് അവരോരുടെ വിളി എന്തുവാന്നുള്ളു. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു, ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. എൻ്റെ കാര്യം വന്നപ്പോൾ അവർക്കെല്ലാം ഒരുപോലെ ഉറപ്പാണ്. അവരെല്ലാം പറഞ്ഞു നീ നല്ല ഇടയനാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിന് കാര്യം എന്നാ, എന്നെ എന്നോട് പറഞ്ഞു നിനക്കൊന്നും ഓഫൻഡ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു നിനക്ക് എന്നെ അറിയാൻ വയ്യാത്തതുകൊണ്ട് എന്നെ ഒന്ന് ചൊറിഞ്ഞു നോക്ക. സ്തോത്രം. കർത്താവ് പറഞ്ഞു ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആടുകൾക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറുള്ളവനാണ് ഇടയൻ. യേശുവിൽ ഇടയനുണ്ടായിരുന്നു. യേശു നല്ല ഇടയനാ, നമ്മുടെ നാഥൻ നല്ല ഇടയനാ, നമ്മുടെ കർത്താവ് അപ്പോസ്തലം മാത്രമല്ല, കാര്യങ്ങൾ മോത്തു നോക്കി പറയും പ്രവാചകനാ, അത് മാത്രമല്ല ഒരാളെ തേടി എത്തുവാൻ തക്കണത് സുവിശേഷകനാ. സക്കായിയെ പോയി പിടിച്ചോണ്ട് വന്നു. ഹല്ലേലൂയ, സ്തോത്രം. നാലാമത് എൻ്റെ യേശു കർത്താവ് നല്ല ഇടയനാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇടയ ശുശ്രൂഷയ്ക്ക് നാളെ വേണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ട് ഇടയന്മാരായിട്ടുള്ളവരൊക്കെ എഴുന്നേൽക്കണം. ഇടയ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്ന സഭയിൽ വേണ്ടതാ. അതിനൊരുപാട് കൃപ വേണം, ഒരുപാട് സഹിഷ്ണുത വേണം, ഒരുപാട് മിണ്ടാതിരിക്കണം, ഒരുപാട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം, ഹൃദയത്തെ ശുദ്ധീകരിക്കണം. നമ്മൾ ഒരുപാട് മുട്ടുമ്മേ ഇരുന്നേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഇടയ ശുശ്രൂഷ ചെയ്യാം. വിതൗട്ട് ദാറ്റ് യു കനോട്ട് ഡു എ പാസ്റ്ററൽ മിനിസ്ട്രി. ഇറ്റ്സ് വെരി ഹാർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിച്ചു നോക്കണേ. നമ്മൾ പറയുന്ന നമ്മുടെ കർത്താവ് അപ്പോസ്തോലനാണ്, മഹാപുരോഹിതനാണ്, താൻ ഒരു പ്രവാചകനാണ്, താൻ സുവിശേഷകനാണ്, താൻ നല്ല ഇടയനാണ്. ഇത്രയും പറഞ്ഞിട്ട് അഞ്ചാമത്തെ കാര്യം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. യു കോൾ മീ ടീച്ചർ ആൻഡ് ലോർഡ് ആൻഡ് യു സേ വെൽ ഫോർ സോ ഐ ആം. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ തന്നെ ആകുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. യേശു കർത്താവ് നല്ലൊരു ടീച്ചറാ. ഞാൻ ഓർക്കുന്നുണ്ട് കുമ്പളാംപൊയ സ്കൂളിൽ, ഹല്ലേലൂയ, എവിടെ ഇരിക്കുന്ന ജോഡിച്ചാൻ്റെ വലിയമ്മച്ചി ഞാനും ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിച്ച, പല വർഷമായി പോയെന്നേ ഉള്ളൂ. അമ്മച്ചോട് ഒരിക്കൽ ഞങ്ങളിത് പറഞ്ഞപ്പോൾ അമ്മച്ചി ഒറ്റ ചിരി. പഠിച്ച സമയത്ത് അവിടെ ഒരു കണക്ക് സാറുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് കാലം മത്തായി എന്നായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ്, അദ്ദേഹം വലിയൊരു ചൂരലുമായിട്ടാണ് വരുന്നത്. കണക്കിഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കും കണക്കിൻ്റെ ഫൗണ്ടേഷൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ആ കണക്കിന് പലപ്പോഴും നമുക്ക് പേടി. യഥാർത്ഥത്തിൽ കണക്ക് നമുക്ക് നല്ലതായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്സ് നല്ല ബോധ്യം വേണം. ഞാൻ എന്തിനാ നമ്മൾ സാർമാർക്ക് ഇങ്ങനെയുള്ള ഇരട്ടപ്പേര് ഇടുന്നതെന്ന് അറിയാമോ? നമുക്ക് പേടിയാ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നു, യു കോൾ മീ ടീച്ചർ ആൻഡ് ലോർഡ്. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. യേശു കർത്താവ് നല്ലൊരു ടീച്ചറാ. ഇന്ന് സഭയിൽ ആര് വേണമെന്നറിയോ? ടീച്ചേഴ്സ് വേണം, നല്ലതായിട്ട് വചനം പഠിപ്പിക്കുന്നവർ വേണം. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമ്മുടെ കൂട്ടത്തിലുള്ള, അല്ലെങ്കിൽ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവള് നല്ലൊരു സന്ദേശം പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ ബിക്കോസ് ഷീ ഈസ് എ ടീച്ചർ, ഷീ ഹാസ് എ ടീച്ചിങ് എബിലിറ്റി. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവർ എഴുന്നേൽക്കണം. അപ്പോൾ ഈ അഞ്ച് ശുശ്രൂഷയും ആരിലുണ്ടായിരുന്നു? യേശുവിലുണ്ടായിരുന്നു, നമ്മുടെ തലയിലുണ്ടായിരുന്നു. നമ്മളെ, ഹല്ലേലൂയ, സ്തോത്രം, ആക്കിയവനിൽ ഇത് അഞ്ചുമുണ്ട്. ആ അഭിഷേക തൈലത്തിൽ ഈ അഞ്ച് ശുശ്രൂഷയുമുണ്ട്. പക്ഷേ ഇത് ഏറ്റെടുക്കേണ്ടത് ആരിൽ നിന്നാണ്? ആ തലയിൽ നിന്ന് വേണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവ് നീ എന്തിനാ എന്നെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്? ഏത് വിഷയത്തിലേക്കാണ്? അതിലേക്ക് നമ്മൾ ആയിത്തീരാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ,
അപ്പോസ്തോലനാണ്, മഹാപുരോഹിതനാണ്, യേശു പ്രവാചകനാണ്, രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുന്ന സുവിശേഷകനാ, നല്ല ഇടയനാണ്, യേശു നല്ല ഗുരുവാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കർത്താവാണ് എഫ് എസ് ലേഖനം 4:11 ഇപ്രകാരം നമ്മളോട് പറഞ്ഞത്, അവൻ യേശു, ശ്രദ്ധിക്കണേ, യേശു ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന കുറച്ചുകൂടെ വ്യക്തമാണേ. ഹി ഹിംസെൽഫ് ഗേവ് സം ടു ദ അപ്പോസ്റ്റൽസ്. ആരാ കൊടുത്ത ഇത്? യേശു കർത്താവ് നിയമിച്ചാക്കിയത്. സത്യമായിട്ട് നിനക്ക് അപ്പോസ്തോലയെ വിളിയില്ലെങ്കിൽ അത് ചെയ്യാൻ നിൽക്കരുതേ. ദൈവം നിനക്ക് തന്നിട്ടുണ്ടെന്നുള്ള നല്ല ബോധ്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് തന്നെ വെളിപ്പെട്ട് വരും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് ഓഫീസാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ദൈവം നമുക്ക് തരും. പക്ഷേ ആ ബലമുള്ള കരത്തിൻ കീഴിൽ നമ്മൾ താണിരുന്നാൽ മതി, തക്ക സമയത്ത് കർത്താവ് ഉയർത്തിക്കോളും. പക്ഷേ ഇത് ആവശ്യമാണോ? ഇത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇനി വൈകരുത്. ഞാൻ നോക്കട്ടെ, സഭ ഉണരേണ്ട സമയമായി, ദൈവസഭ എഴുന്നേൽക്കേണ്ട സമയമായി. നീ മയങ്ങാനുള്ള സമയമല്ല. നിന്റെ വിളക്കിനകത്ത് നീ എണ്ണ കരുതിയിട്ടുണ്ടോ? അർദ്ധരാത്രിയായി, എല്ലാവരും ഒരുപോലെ മയക്കം പിടിച്ചോണ്ടിരിക്കുക, അതിന്റെ മധ്യത്തിൽ ആ ശബ്ദം കേട്ട് ആർപ്പുവിളി ഉണ്ടാകുമ്പോൾ എഴുന്നേൽക്കേണ്ട സമയമാ. ഇന്ന് പാൻഡമിക് ഒക്കെ അയച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന ഒന്നുകൂടെ നോക്കുന്നത് നല്ലതാ. എണ്ണയ്ക്കകത്ത് വിളക്കുണ്ടോ? കത്തിച്ച കത്തുമോ? അതോ കരിഞ്ഞ മണമാണ് വരാൻ പോകുന്നത്? നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. താങ്ക് യു ലോർഡ്. ഇന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നമ്മൾ ഭൂമിയുടെ ഉപ്പാ. ഇന്ന് നമ്മൾ പ്രകാശം കൊടുത്തിരിക്കാതിരുന്നു കഴിഞ്ഞാൽ ആര് കൊടുക്കും? ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ 5 ഓഫീസസിൽ തസ്തികയിൽ ഇഷ്ടംപോലെ ആൾക്കാരെ ആവശ്യമുണ്ട്. ഇന്ന് ലോകത്തിൽ ആർക്കെങ്കിലും ജോലി നഷ്ടപ്പെട്ട അവർ സങ്കടത്തിലും കരച്ചിലുമാ? ഞാൻ നോക്കട്ടെ, നിങ്ങൾ അത് നോക്കണ്ട. ഇന്ന് ഇഷ്ടംപോലെ തസ്തിക ഇന്ന് കർത്താവായ ഹല്ലേലൂയ യേശുവിന്റെ രാജ്യത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചു, അല്പത്തിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ നമ്മളെ അധികത്തിൽ വിചാരകന്മാരാക്കും. അല്പത്തിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ നമ്മളെ അധികത്തിൽ വിചാരകന്മാരാക്കും. ഞാനിത് തെളിയിച്ചു തരാം കേട്ടോ, നമ്മുടെ ഹൃദയത്തിൽ ഇത് ആഴത്തിൽ പതിക്കട്ടെ. നിങ്ങൾ ആരും ജോലിക്ക് പോകുമ്പോൾ ശമ്പളത്തിന് വേണ്ടി ദയവായിട്ട് പോയി ജോലി ചെയ്യരുത്. എനിക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒട്ടും നമ്മുടെ ജീവിത സാഹചര്യമായിട്ട് നോക്കിയാൽ, നമ്മളെല്ലാം കാശിന് വേണ്ടി ജോലി ചെയ്യുന്നവരാകരുത്. അതിനേക്കാൾ ഉപരി, How I can be a blessing to them. എനിക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു അനുഗ്രഹമായി തീരുവാൻ സാധിക്കും എന്നർത്ഥത്തിൽ പോയി നിങ്ങൾ ജോലി ചെയ്തേ. അപ്പോൾ അവർ തരുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ശമ്പളം തരുമ്പോൾ എങ്ങനെ ഇവളെ എനിക്ക് ബ്ലസ് ചെയ്യാൻ സാധിക്കും എന്നും പറഞ്ഞായിരിക്കും അവർ തരുന്നത്. സത്യം പറയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്ന സത്യം ഇത്. എനിക്കിത് മുഴുവൻ ഇവിടെ ഒന്നും പറയാൻ പറ്റുകയില്ല, കാരണം അറേസിലെ പാസ്റ്റേഴ്സ് കേട്ടോണ്ടിരിക്കുക, അവർ ഗൂഗിൾ ഡ്രൈവിൽ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വിശ്വസ്തത പരിചയം പലകയുമാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന വിശ്വസ്തത നമ്മൾ ഓരോ ദിവസവും മുറുകെ പിടിച്ച് നമ്മളായിരുന്നാൽ ദൈവം നമ്മളെ വിചാരകന്മാരാക്കിക്കോളും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ തസ്തിക എല്ലാം നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദൈവം നമ്മളെ പറ്റി ചെയ്യാനപ്പെട്ട് ആഗ്രഹിക്കുക. പക്ഷെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മൾ പള്ളി വന്നാൽ വിശ്വസ്തത വേണം, ഒരു പാട്ട് പാടിയ വിശ്വസ്തത വേണം. ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ വി ഷുഡ് ബി വെരി ഫെയ്ത്ത്ഫുൾ. നമ്മുടെ ജോലി സ്ഥലത്തും നമ്മൾ അപ്രകാരമായിരിക്കണം. എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ഇന്ന് ദൈവസഭ വളരണമെങ്കിൽ ഈ 5 മേഖലകളിൽ, ഹല്ലേലൂയ, ആൾക്കാരെ വളരെ ആവശ്യമുണ്ട്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. നമ്മളെ പറ്റി കർത്താവ് പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഇത് വായിച്ചായിരുന്നല്ലോ, നമ്മൾ ആരാണെന്നുള്ള ബോധ്യം. ബട്ട് യു ആർ എ ചോസൺ ജനറേഷൻ, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. നമുക്ക് ആ ബോധ്യം വല്ലതും ഉണ്ടോ? എ ഹോളി നേഷൻ ആണോ നമ്മൾ? ഒന്ന് ചിന്തിച്ചു നോക്കി, ഇതിന്റെ വലിപ്പം എത്രാന്ന്. ഹിസ് ഓൺ സ്പെഷ്യൽ പീപ്പിൾ. വാ, നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത എഴുതിയിരിക്കുന്ന, ദാറ്റ് യു മേ പ്രൊക്ലെയിം ദ പ്രൈസസ് ഓഫ് ഹിം ഹു കോൾഡ് യു ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ് ഇൻ ടു ഹിസ് മാർവലസ് ലൈറ്റ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക്, നിങ്ങളെ വിളിച്ചവന്റെ ഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. ഞാൻ നോക്കിയിട്ട് ആ ജാതിയുടെ ഗമ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ? ഞാൻ നോക്കിയിട്ട് അപ്രകാരമായിരിക്കണം. ഇന്ന് യഹൂദനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബഹുമാനം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ന്യൂയോർക്ക് സബ്വേയിൽ ഞാൻ യാത്ര ചെയ്യാൻ നേരത്ത് എൻ്റെ തൊട്ടടുത്തൊരു യഹൂദനായിരിക്കുന്ന ഒരു സീറ്റ്, ഞാൻ ഇയാളെങ്ങനെ സൂക്ഷിച്ചു നോക്കുക. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, കാരണം ഇദ്ദേഹം യഹൂദനാണല്ലോ, പുള്ളി എന്നെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. പക്ഷേ അദ്ദേഹത്തെ ഞാൻ വളരെ സൂക്ഷിച്ചു നോക്കുക. ഞാൻ നോക്കുമ്പോൾ ഒരു മിനിറ്റ് പുള്ളി പാഴാക്കാതെ താൻ പഠിക്കുന്നു, വായിക്കുന്നു, എഴുതുന്നത്. ന്യൂയോർക്കിലെ സബ്വേ ട്രെയിനിൽ വെച്ച് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക, വായിക്കുന്നു, എഴുതുന്നു, വായിക്കുന്നു, എഴുതുന്നു, വായിക്കുന്നു, എഴുതുന്നു. ദൈവം നമുക്ക് തന്നിരിക്കാൻ പൊസിഷൻ എത്ര വലുതാണ്, നമ്മളെ എത്ര പേര് സൂക്ഷിച്ചു നോക്കാറുണ്ട്.
ഞാൻ ഇതിനെ നിന്നെ പറഞ്ഞാന്നറിയാം, നമ്മുടെ ക്വാളിറ്റി മാറണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും നമ്മുടെ ജീവിതവും ക്വാളിറ്റി ഉള്ളതായിട്ട് തീരണം. ഇവിടെ നമ്മളെ പറ്റി എഴുതിയിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയ, അടുത്തത് രാജകീയ പുരോഹിത വർഗമാ, വിശുദ്ധ വംശമാ, സ്വന്ത ജനമാ. വാസ് ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് നമ്മുടെ സമയം നമ്മൾ വൃഥാ പാഴാക്കരുത്, വഴക്കുണ്ടാക്കാൻ സമയം കളയരുത്, വാക്തർക്കത്തിന് നമ്മൾ പോകരുത്, വേണ്ടാത്ത ഏടാകൂടങ്ങളിൽ പോയി ചാടരുത്, വേണ്ടാത്ത ലോൺ എടുത്ത് തലേ വെക്കരുത്, കടക്കാരായിട്ട് തീരരുത്. ഹല്ലേലൂയാ, സ്തോത്രം. ഇന്നലെ രാവിലെയാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, രാജാ രവിവർമ്മയെ പറ്റി എനിക്ക് ഓർമ്മ വന്നു. എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. നിങ്ങൾക്ക് എത്ര പേർക്ക് രാജാ രവിവർമ്മയെ അറിയാമെന്ന് എനിക്കറിയത്തില്ല. രാജാ രവിവർമ്മ എന്ന് പറയുന്ന എൻ്റെ കൊച്ചു ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹത്തെ പറ്റി ഞാൻ വിക്കിപീഡിയയിൽ പോയിട്ട് ഞാൻ ഒന്നുകൂടെ അന്വേഷിച്ചു ഇദ്ദേഹം ഏത് കാലത്തിലാണ് ജീവിച്ചിരുന്നത്. കാര്യം മറ്റൊന്നുമല്ല, മുല്ലപ്പൂ ചൂടിയ നായർ വനിത എന്ന ഒരു പടം വരച്ചത് രാജാരവിവർമ്മയാണ്. എൻ്റെ കൊച്ചിനാൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ, വിക്കിപീഡിയ പോയി നോക്കിയപ്പോൾ അദ്ദേഹം 1800s ജീവിച്ച് 1906 തമ്മിൽ താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. താൻ രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം ഒന്ന് പരിശോധിച്ച് നോക്കി. ഒരു ചെറിയ വീടാണ്, വലിയ വീടൊന്നുമല്ല. ഇപ്പോഴത്തെ വീടിൻ്റെയൊക്കെ ജോർജാൻ്റെ വീടിൻ്റെ പകുതിയേ കാണുള്ളൂ. അത്രയുള്ള ആ വീട് അന്നത്തെ കൊട്ടാരമായിരുന്നു. ഇതുപോലെ തന്നെ ഇത് കൊച്ചു വീടായിരിക്കും. നീ രാജകുടുംബത്തിൽപ്പെട്ടവനാ. ആ ബോധ്യം നമുക്കില്ലല്ലേ. അത് പറഞ്ഞാൽ റീവ പറയും, എൻ്റെ വിനിച്ച വേറെ വല്ലതും പറ വിനിച്ച ഇതൊക്കെ പറയാതെ അങ്ങനെ തന്നെയാ റീവ. നമ്മളെ രാജകുടുംബത്തിൽപ്പെട്ടതാ, ഇങ്ങനെയാ ഇവിടെ എഴുതിയിരിക്കുന്നേ. അല്ലയ്യേ, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമാകുന്നു. അപ്പൊ നമ്മുടെ വാക്കുകൾ എപ്രകാരമായിരിക്കണം പപ്പ, നമ്മുടെ സംസാരം എപ്രകാരമായിരിക്കണം, നമ്മുടെ രീതി എപ്രകാരമായിരിക്കണം, നമ്മുടെ ഇടപാട് പ്രകാരമായിരിക്കണം. ഈ വചനത്തെ പറ്റി നമുക്ക് ബോധ്യമുണ്ടോ? ഇതൊന്നും വിശ്വാസമല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവിക ശക്തി മാനിഫെസ്റ്റ് ചെയ്യാത്തതിന് കാരണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ തുച്ഛീകരിച്ച് കളയുക. ഞാൻ നോക്കിട്ട് ആ വചനം അങ്ങനെ തന്നെ വിശ്വസിച്ച് ആ പ്രൗഢിയിലൊന്ന് ജീവിച്ചേ. നീ ശരിക്കും ഒരു രാജകുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ നീ ഇപ്പം ജീവിക്കുന്ന പോലെ നീ ജീവിക്കുമോ? ആൾക്കാർ നിന്നെ തമ്പ്ര എന്നല്ല വിളിക്കത്തുള്ളോ? Let me ask you this. The word of God says who you are. ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ദൈവം നിന്നെ ആരായിട്ടാ കാണുന്നതെന്ന്. നീ അങ്ങനെ ആണോ നിന്നെ തന്നെ കാണുന്നേ? ദൈവം കാണുന്നത് പോലാണോ? തിരുവചനം പറയുന്ന പോലാണോ നീ നിന്നെ തന്നെ കാണുന്നേ? ഞാൻ നോക്കട്ടെ, ആ ഭാഗത്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരേണ്ടത്. ദൈവമക്കളെ, ഇന്ന് ലോകം പറയുന്നവരല്ല നമ്മൾ, നമ്മുടെ ദൈവം പറയുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയാ, സ്തോത്രം. കർത്താവ് അപ്പോസ്തോലനാ, കർത്താവ് മഹാപുരോഹിതനാ, കർത്താവ് പ്രവാചകനാ, കർത്താവ് സുവിശേഷകനാ, കർത്താവ് വിടയനാ, കർത്താവ് ഉപദേഷ്ടാവാ. അങ്ങനാണെങ്കിൽ ഹല്ലേലൂയാ, സ്തോത്രം, ആ തസ്തികളൊക്കെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇന്ന് ശരീരമാകുന്ന സഭയ്ക്കാ ദൈവം വിളി തന്നേക്കുന്നേ. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ എറുസലം വിട്ടും വാങ്ങിപ്പോകരുത്, പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കണം. നിങ്ങളെ പരിശുദ്ധാത്മാവിൽ മുക്കിയെടുക്കുവാൻ, സ്നാനപ്പെടുത്തുവാൻ പിതാവ് നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നു. ആ അഭിഷേകം നിന്ന് നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയാ, സ്തോത്രം. ഇന്ന് ഈ ഓഫീസസ്കൊക്കെ അമ്മി നിറയേണ്ടതായിട്ടുണ്ട്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന തസ്തികളെല്ലാം ഫുൾഫിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അമേൻ, സ്തോത്രം. ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും കഴിവില്ലാഞ്ഞിട്ടല്ല, സഭയിൽ ഇരിക്കുന്നവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല. ഞങ്ങളെപ്പോഴുള്ള കഴുതകളെ ദൈവം വിളിച്ച് വേർതിരിച്ചതിന് കാര്യം എന്നാണെന്നറിയാമോ? ഹല്ലേലൂയാ, സ്തോത്രം. കഴിവുള്ളവരെല്ലാം ബിസിയാ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എടാ പഠിത്തം ഒന്നുമില്ലാത്ത നിന്നെ ഞാൻ വിളിച്ച് വേർതിരിക്കുക, നീ ഇങ്ങോട്ട് കയറുക, നിന്നെ ഞാൻ ഉപയോഗിക്കാം. ഹല്ലേലൂയാ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് വിളിച്ചവന്റെ ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം, വിളിച്ചവന്റെ ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം, വിളിച്ചവന്റെ ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. തിരഞ്ഞെടുക്കപ്പെട്ട, ഹല്ലേലൂയാ, കൈ ചൂസ് ചെയ്ത, ഹാൻഡ് പിക്ക് ചെയ്ത, വളരെ ശ്രദ്ധയോടെ നമ്മളെ പൊക്കിയെടുത്ത് കർത്താവിന്റെ വിശുദ്ധ വംശവും സ്വന്തം ജനവും ആക്കിയത് എന്തിനാണെന്നറിയാം? വിളിച്ചവന്റെ ഗുണങ്ങളെ ഘോഷിപ്പാൻ. ഇന്ന് രാത്രികാലം നമ്മൾ കേട്ട വചനങ്ങള് നമുക്കൊന്നുകൂടെ ഒന്ന് ധ്യാനിക്കാം. ഹല്ലേലൂയാ. നമുക്കെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പലപ്പോഴും ഒരുപാട് കേൾക്കാറുണ്ട്, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയാ, സ്തോത്രം.